നിങ്ങൾക്ക് അക്രൈസ്തവരായ എത്ര സുഹൃത്തുക്കളുണ്ട്? മറ്റുള്ളവരോട് നിങ്ങളുടെ വിശ്വാസം പങ്കുവെക്കാൻ നിങ്ങൾക്ക് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരെ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം പങ്കുവെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത പുതിയ ആപ്ലിക്കേഷനിലാണ് ഈ ചോദ്യങ്ങളുള്ളത്. ഏഷ്യ 61 മൂവ്മെൻറ്റ് അഥവാ I-61M എന്ന ആപ്പ് ക്രിസ്ത്യൻ എഗൈൻസ്റ്റ് പോവർട്ടി എന്ന ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനായ ഡോക്ടർ ജോൺ കിർബിയും ടീമുമാണ് ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതോടെയാണ് ആപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രചോദനാത്മകമായ ഡോക്ടർ കൃപിയുടെ വീഡിയോകൾ കാണാനും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ആപ്ലിക്കേഷനിൽ അവസരമുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏശയ്യ 61:1 എന്ന സുവിശേഷ വാക്യവും വിശ്വാസം പങ്കുവെക്കുന്നതിൽ ക്രൈസ്തവർ കാണിക്കുന്ന നിസ്സംഗതയുമാണ് ഈ ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ ഡോക്ടർ കിർബിക്ക് പ്രചോദനമായത്. 10 ക്രിസ്ത്യാനികളിൽ 8 പേർക്കും തങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും 45% ക്രൈസ്തവർക്കും തങ്ങളുടെ വിശ്വാസത്തിന് പുറത്ത് കാര്യമായ സുഹൃത്തുക്കൾ ഇല്ലെന്നും ഇവാഞ്ചലിക്കൽ അലയൻസ് നടത്തിയ ഒരു സർവേയിൽ നിന്നും വ്യക്തമായിരുന്നു. തിരസ്കരിക്കപ്പെടുമെന്ന ഭയത്താൽ 25% ക്രൈസ്തവരും തങ്ങളുടെ വിശ്വാസം പങ്കുവെക്കാൻ തയ്യാറല്ലെന്നും സർവേയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. തങ്ങളുടെ ക്രിസ്തീയ ജീവിതം പങ്കുവെക്കാനും മറ്റുള്ളവരോട് സൗഹൃദം സ്ഥാപിക്കാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും അവരോട് ദയ കാണിക്കാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് I-61M ഓപ്പറേഷൻസ് വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ലിസ റോബർട്ട്സൺ പറഞ്ഞു. 1996 UKയിലാണ് ഡോക്ടർ കിർബിയും അദ്ദേഹത്തിൻ്റെ പത്നി ലിസിയും ക്രിസ്ത്യൻസ് എഗൈൻസ്റ്റ് പോവർട്ടി സ്ഥാപിച്ചത്. 3 വർഷങ്ങൾക്കുള്ളിൽ UKയിലുടനീളം 500 CAP സെൻ്ററുകൾ സ്ഥാപിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന അനേകർക്ക് സ്വാന്തനമേകുക, സൗജന്യ തൊഴിൽ ക്ലബ്ബുകൾ, തൊഴിലിന് വേണ്ട പരിശീലനം തുടങ്ങിയവ സംഘടനയുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. UKക്ക് പുറമെ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും സംഘടന പ്രവർത്തിക്കുന്നുണ്ട്.